Hi, I'm Dr. Fasil Mohammed, Olive Homeopathy Clinic, Kizhisseri, Malappuram. I am very happy to ask you about the conjunctivitis. Bacterial or viral conjunctivitis is very important. We are going to talk about Chenkannu. We are going to talk about Chenkannu. We are going to talk about Chenkannu. Adenovirus or adenovirus and herpes simplex for herpes zoster for the virus. Ettum valare common aayittu ee chengannine undakkunna roga kaari bacterium valare common aayittu idil kaanaarundu. Bacterial or virus conjunctivitis aanu innu valare fast aayittu spread cheyidittu nammude naattilekku ullathu. Mattu pala kaarangal kondum ee redness kannile choppu nirum ee conjunctivitis nakki chengannine lakshanam kaanikkan pattum kaanichekkam. ഉദാഹരണത്തിന് അലർജി ഈ വിഷമങ്ങൾ കാണാറുണ്ട്. എന്തെങ്കിലും കെമിക്കലി നമ്മൾ കണ്ണിൽ എക്സ്പോസ്ഡ് ആയാൽ ഈ വിഷമങ്ങൾ കാണാറുണ്ട്. എന്തെങ്കിലും ഫോറിൻ ബോഡി എന്തെങ്കിലും കണ്ണിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ വിഷയങ്ങൾ കാണിക്കാം. വളരെ പറന്ന് പന്തിരിക്കുന്ന ഈ സാധനം ബാക്ടീരിയ ഒരു വൈറൽ കൺജക്റ്റിവിറ്റീസ് ആണെന്ന് അർത്ഥം. വളരെ കോമൺ ആയിട്ട് ഇതിൽ നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ ഒന്ന് കണ്ണ് ചൊറിച്ചിൽ, കണ്ണിൽ റെഡ്നെസ്, കണ്ണിലെന്തോ തടച്ചിൽ പോലെ ഫീൽ ചെയ്യും, കണ്ണു ചുറ്റും സ്വെല്ലിങ് കണ്ണിൻ്റെ താഴ്ഭാഗത്തൊക്കെ വീക്കം വരും, കണ്ണിന്ന് കണ്ണുനീർ വരാം, പസ് വരാം. ഈ പസ് ചിലപ്പം രാവിലെ കഴിക്കുമ്പോൾ ഒട്ടി പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവലുണ്ട് കുട്ടികളിലൊക്കെ. ചില ആൾക്കാരിൽ പനിയും തലവേദന ജലദോഷവും ഒക്കെ ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരാം. നമ്മൾ കോവിഡ് വൈറസ് വരെ കൺജക്റ്റിവിറ്റീസ് കാരണമാകുന്നു നമുക്കറിയാൻ പറ്റും. അവസാനം വന്ന കോവിഡ് വൈറസിലൊക്കെ ഈ കണ്ണിന് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല വൈറസും ഇതിൻ്റെ രോഗകാരിയായിട്ട് വരാം. ഇതെങ്ങനെ പടരാണ്ട് നോക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഇടയ്ക്കിടെ കണ്ണ് തൊടാണ്ടിരിക്കുക ഒന്ന്. ഇനി കണ്ണ് തൊട്ട് കഴിഞ്ഞാൽ തന്നെ സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കൈ വാഷ് ചെയ്യുക, ഹാൻഡ് വാഷ്. നമുക്ക് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഇത് എങ്ങനെ ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്, കൈ എങ്ങനെ വാഷ് ചെയ്യുക. അപ്പം കൈ നന്നായിട്ട് വാഷ് ചെയ്യുക മുഖത്തോ കണ്ണൊക്കെ തൊട്ട് കഴിഞ്ഞാൽ. ഇതുള്ളവരുമായിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുന്നത് നല്ലതാണ്. അത്ര ഡേഞ്ചറസ് അസുഖമൊന്നുമല്ല ഇത്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഇത് മാറിപ്പോവുകയും ചെയ്യും. എന്നിരുന്നാലും ഇത് പരാണ്ടിരിക്കുക നമുക്ക് ഇതൊക്കെ ചെയ്യലാണ് നല്ലത്. തലയണ ഒരാൾ ഉപയോഗിച്ച് തലയണ മറ്റൊരാൾ ഉപയോഗിക്കാണ്ടിരിക്കുക. തലയണയുടെ കവർ ഇടയ്ക്കിടെ വൃത്തിയാക്കുന്നത് നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒപ്പി ഉണക്കി വെക്കണം. ആ ടവൽ മറ്റാരും ഉപയോഗിക്കാണ്ടിരിക്കുക. മാക്സിമം ഈ സമയത്ത് കോൺടാക്ട് ലെൻസസ് ഉപയോഗിക്കാണ്ടിരിക്കുക. കോസ്മെറ്റിക് ഐറ്റംസ് കണ്ണിൽ ഉപയോഗിക്കാണ്ടിരിക്കുക. അഥവാ ഉപയോഗിച്ചാൽ തന്നെ ആ കോസ്മെറ്റിക് ഐറ്റംസ് ബാക്കിയുള്ളവരെ ഷെയർ ചെയ്യരുത്, അത് വേറെ ഉപയോഗിക്കാൻ കൊടുക്കാണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ ഇത് കാഴ്ചയെ ബാധിക്കാറില്ല, അത്രയും രീതിയിലേക്ക് ഒന്നും പോവാറില്ല. അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണാൻ അത്യാവശ്യമാണ്. ഹോമിയോപതി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഇതിന് അവൈലബിൾ ആണ്. ബലഡോൺ, അർജന്റീൻ നൈട്രിക്കും, പൾസെറ്റില്ല, സൈലീഷ്യ, റെസ്റ്റോക്സിക്കോൺ, റൂട്ട, അതുപോലെ തന്നെ യൂഫ്രഷിയുടെ ഹൈഡ്രോപ്സ്, ഇതൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മരുന്നുകളാണ്. നിങ്ങൾക്ക് തൊട്ടടുത്ത് ഹോമിയോപതി ഡോക്ടറെ സമീപിക്കും, അതല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസ്പെൻസറികളിലും നിങ്ങൾക്ക് ഇതിനായിട്ട് സമീപിക്കാം. ഇതുപോലത്തെ അറിവുകളായിട്ട് നമ്മൾ വീണ്ടും വരും. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലീവ് ഹോമിയോപതി ക്ലിനിക്, കീശേരി, മലപ്പുറം ജില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.